നമസ്കാരം രാജ്യത്തെ ഏറ്റവും ഉന്നതനായ സൈനിക മേധാവിയുടെ പെട്ടെന്നുള്ള വിയോഗത്തിന്റെ ഞെട്ടലിലാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള ഓരോരുത്തരും എന്നാൽ അതിനിടയിൽ ചില രാജ്യദ്രോഹികൾ ഇതിനെ ആഘോഷമാക്കി മാറ്റുമ്പോൾ അവരെ പോലീസ് ഇന്നല്ലെങ്കിൽ നാളെ പിടികൂടുക തന്നെ ചെയ്യും റെയിൽവേ ജീവനക്കാരനായ പ്രഫൽ ചാറ്റർജി എന്ന ട്വിറ്റർ ഉപയോക്താവ് ഇത്തരത്തിലുള്ള നിന്ദ്യമായ പോസ്റ്റ് പങ്കുവച്ചിരുന്നു എല്ലാ ഫാസിസ്റ്റുകൾക്കും ദാരുണമായ മരണം ആശംസിക്കുന്ന ട്വീറ്റിൽ ഒരു ഫാസിസ്റ്റിനും സ്വാഭാവിക മരണം സംഭവിക്കരുത് അവരുടെ യുദ്ധ കുറ്റങ്ങൾക്ക് ഉത്തരവാദികളായി അവരെ തൂക്കിലേറ്റണം ഇത്തരത്തിലാണ് പ്രഭൽ ചാറ്റർജി പോസ്റ്റ് ചെയ്തത് വിദ്വേഷകരമായ പോസ്റ്റിട്ടതിന് പ്രഭാൽ ചാറ്റർജിയെ മധുരയിൽ വെച്ച് പിടികൂടിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഹെലികോപ്റ്റർ അപകടത്തെ വരാനിരിക്കുന്ന യു പി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയ തീർത്ഥരാജ് ധർ എന്ന വിദ്യാർത്ഥിക്കെതിരെ നടപടിയെടുക്കുവാൻ ബംഗളൂരു പോലീസും തയ്യാറാവുകയാണ് അതുപോലെ തന്നെ ബിപിൻ റാവത്തിനെ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ച ഐ ഐ ടി വിദ്യാർത്ഥിക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളിൽ ഒരാളായ റാം പബാഹരനെതിരെയാണ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേ അതേസമയത്ത് സംയുക്ത സൈനിക മേധാവിയും സംഘവും അപകടത്തിൽപ്പെട്ട വാർത്ത ആഘോഷമാക്കിയവരെ കുറിച്ച് വിവിധ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും വിവിധ മാധ്യമങ്ങളിലും വന്ന അപകട വാർത്തയിലെ കമന്റ് ബോക്സിലാണ് അത്യന്തം നീചമായ രീതിയിൽ ചിലർ രാജ്യത്തെയും സൈന്യത്തെയും സൈനിക മേധാവിയെയും അവഹേളിച്ചത് മലയാള മാധ്യമങ്ങളുടെ വാർത്താ പേജുകളിലും ചിരി റിയാക്ഷൻ ഇട്ടുകൊണ്ടായിരുന്നു പലരും പ്രതികരിച്ചത് കൊല്ലപ്പെട്ട വീരസൈനികർക്ക് പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം ഇത്തരം രാജ്യവിരുദ്ധ പോസ്റ്റുകൾ കമന്റുകൾ റിയാക്ഷൻസ് എന്നിവ സ്ക്രീൻഷോട്ടുകളായി സോഷ്യൽ മീഡിയയിൽ വ്യാപക ചർച്ചയായിട്ടുണ്ട് ഇതിനെതിരെയുള്ള അന്വേഷണങ്ങൾ വിവിധ ഏജൻസികൾ ആരംഭിച്ചതായിട്ടാണ് സൂചന അതേ സമയത്ത് ജഹന്നൂമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ജീവനോടെ കത്തിച്ചു എന്ന് ബിപിൻ റാവത്തിനെതിരെ പോസ്റ്റ് ചെയ്ത ജവാദ് ഖാൻ എന്ന് പറയുന്ന യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയൊന്നുകാരനായ ജവാദ് ഖാനെയാണ് ടോങ്ക് പോലീസ് അറസ്റ്റ് ചെയ്തത് ജഹന്നൂമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ജീവനോടെ കത്തിച്ചു എന്നായിരുന്നു ബിപിൻ റാവത്തിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ജവാദ് ഖാൻ ട്വീറ്റ് ചെയ്തത് അപകീർത്തികരമായ പ്രസ്താവനകളുടെ പേരിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ കേരളത്തിലും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പി ഇതിനോടകം തന്നെ സർക്കാർ പ്ലീഡർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട് ബി നേതാവ് അഡ്വക്കേറ്റ് സുരേഷ് ആണ് രശ്മിത രാമചന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ച അഭിപ്രായ പ്രകടനത്തിനെതിരെ രംഗത്തുവന്നത് ഹെലികോപ്റ്റർ ദുരന്തത്തിൽ അദ്ദേഹവും ഭാര്യയും ധീരസൈനികരും പകുതിവെന്ത് അതിദാരുണമായി അന്ത്യശ്വാസം വലിക്കുമ്പോൾ രാജ്യം മുഴുവൻ അവരുടെ ജീവനായി പ്രാർത്ഥിക്കുമ്പോൾ ലോക നേതാക്കൾ മുതൽ കേരള മുഖ്യമന്ത്രി വരെ ഞെട്ടൽ രേഖപ്പെടുത്തുമ്പോൾ നീചമായ കമൻറുകളാണ് രശ്മിത രേഖപ്പെടുത്തിയത് എന്നാണ് സുരേഷ് ആരോപിക്കുന്നത് ഇതോടൊപ്പം തന്നെ നിരവധി സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ബിപിൻ റാവത്തിന്റെ മരണത്തെ ആഘോഷമാക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഇതിനോടകം തന്നെ പലരും രംഗത്ത് വന്നു കഴിഞ്ഞു രാജ്യദ്രോഹിപരമായിട്ടുള്ള പരാമർശങ്ങളിലൂടെയും ഈ ഒരു സംഭവത്തെ പോലും അതിനികൃഷ്ടമായ രീതിയിൽ ആഘോഷമാക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ത്യാ വിരുദ്ധരുടെ തനി സ്വരൂപമാണ് പുറത്തു വന്നിരിക്കുന്നത് ബിപിൻ റാവത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മതത്തിന്റെയോ പ്രതിനിധിയല്ല മറിച്ച് ഈ രാജ്യം കാക്കുന്ന സൈനികരെ നയിക്കുന്ന ഉന്ന ായ നേതാവായിരുന്നു അദ്ദേഹത്തെയാണ് ഈ തരത്തിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പലരും രംഗത്ത് വരുന്നത് എന്നത് തീർച്ചയായിട്ടും ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് എന്നതിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്